أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد രണ്ട് കാലുകളുമില്ലാത്ത ഒരു കുട്ടിയുടെ ചിത്രം ഇന്ന് ലോകത്തെ കരയിപ്പിക്കുകയാണ്. എന്താണെന്നറിയുമോ ആ ചിത്രത്തിലുള്ളത്? നടക്കാൻ കഴിയാതെ തറയിലിരിക്കുന്ന ഒരു കുട്ടി തന്റെ പൂർണ്ണമല്ലാത്ത രണ്ട് കാലുകളും നിലത്തു വെച്ചുകൊണ്ട് ചോക്ക് കൊണ്ട് രണ്ട് കാൽ വരച്ചു തീർക്കുകയാണ്. ആ കുട്ടിയുടെ മനസ്സിലെ ആഗ്രഹമാണ് വരക്കുന്നത്, ആ കുട്ടിയുടെ സ്വപ്നമാണ് വരച്ചു തീർക്കുന്നത്. എനിക്കും ഇതുപോലെ നടക്കാൻ രണ്ട് കാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ആ കുട്ടിയുടെ മനസ്സിലെ ഏറ്റവും ഉയർന്ന ആഗ്രഹം. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയൂ എന്ന് പറയുന്നത് പോലെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സമ്പത്ത് അല്പം കുറഞ്ഞതിന്റെ പേരിൽ ആകെ അസ്വസ്ഥരാണ് നാം ഓരോരുത്തരും. കിട്ടിയ അനുഗ്രഹങ്ങളെ നാം ഒരിക്കലും വിലമതിക്കുന്നില്ല, അതിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നില്ല. ഒരു വീടുള്ളവൻ രണ്ട് വീട് സ്വപ്നം കാണുകയാണ്, ഒരു കമ്പനിയുള്ളവൻ രണ്ട് കമ്പനികൾ സ്വപ്നം കാണുന്നു, ബൈക്കുള്ളവൻ ഉയർന്ന കാറ് സ്വപ്നം കാണുന്നു, ഒരു കാറുള്ളവൻ ആഡംബര പൂർണമായ വാഹനം സ്വപ്നം കാണുന്നു. ഇങ്ങനെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അത് മനസ്സിലാക്കാതെ അതിന് നന്ദി രേഖപ്പെടുത്താതെ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അവർ മറന്നുപോകുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകും സമഅ വല്ല ബസാറ വല്ല ഫിദ ഖലീല മാ തശ്കുറൂൻ. പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ. ഖലീല മാ തശ്കുറൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിമ്മാൽ, ഒരു മനുഷ്യന് സമ്പത്തിന്റെ രണ്ട് മലഞ്ചെരിവ് ലഭിച്ചാലും ലബ്തഗ വാദിയൻ സാലിസ, മൂന്നാമത് ഒരു മലഞ്ചെരിവ് കൂടി അവൻ ആഗ്രഹിക്കുന്നതാണ്. സമ്പത്തിന്റെ മൂന്നാമത്തെ ഒരു മല കൂടി, ഒരു പർവ്വതം കൂടി അവൻ ആഗ്രഹിച്ചു പോകും. മനുഷ്യന്റെ അത്യാഗ്രഹം മണ്ണുകൊണ്ടല്ലാതെ നിറയുകയില്ല, അത് അവസാനിക്കുകയില്ല. മണ്ണല്ലാതെ മനുഷ്യന്റെ ഉള്ളിനെ നിറക്കുകയില്ല, മറ്റൊരു രിവായത്തിൽ അവന്റെ വായെ നിറക്കുകയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് അവസാനിക്കുന്നത് മണ്ണിലെത്തുമ്പോഴാണ്, അവൻ മരിച്ച് മണ്ണായി തീരുമ്പോഴാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വിലമതിക്കാനും അവന് നന്ദി രേഖപ്പെടുത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈകാലുകൾ നഷ്ടപ്പെട്ട വൈകല്യങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മിക്കാനും അവന് നന്ദി രേഖപ്പെടുത്താനും നമുക്കേവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. Allah